മാർക്കാന ദുരന്തത്തിന് 70 വയസ്സ് ബ്രസീലിയൻ തലസ്ഥാനമായ റിയോ ഡി ജനീറോയിലെ മാർക്കാന സ്റ്റേഡിയത്തിൽ ആദിത്യരെ തോൽപ്പിച്ച യുറുഗ്വായ് ഫുട്ബോൾ ലോക ചാമ്പ്യൻമാരായ 1950 ജൂലൈ 16 ആയിരുന്നു ഇന്നും ആ ഞെട്ടലിൽ നിന്ന് മുക്തരായിട്ടില്ല ബ്രസീലിയൻ ഫുട്ബോൾ ലോകം മാർക്കാന അന്നുണർന്നത് എന്നത്തെയുംകാൾ ഊർജ്ജസ്വലതയോടെ ഒരു സമനില ഒരേ ഒരു സമനില ലോകകപ്പിലെ അവസാന റൗണ്ട് റോബിൻ ലീഗ് മത്സരത്തിൽ നേടുന്ന ആ ഒരൊറ്റ സമനില കൊണ്ട് തങ്ങളുടെ ടീം ലോക ചാമ്പ്യൻമാരാകും അത് ബ്രസീൽ എളുപ്പം നേടുമെന്ന് ആരാധകർക്ക് ഉറപ്പായിരുന്നു എങ്ങും ആഘോഷ തിമിർപ്പ് സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞ് 2 ലക്ഷത്തിലധികം ഫുട്ബോൾ പ്രേമികൾ ബ്രസീലിനായുള്ള കരഘോഷങ്ങൾ പ്രാർത്ഥനകൾ കളി തുടങ്ങി യുറുഗ്വായുടെ പ്രതിരോധ പൂട്ട് പൊളിക്കാനുള്ള ബ്രസീലിന്റെ എല്ലാ ശ്രമങ്ങളും പാഴാവുന്ന കാഴ്ചയാണ് കണ്ടത് നിരാശയോടെ ബ്രസീൽ ഇടവേളയ്ക്ക് പിരിഞ്ഞു എന്നാൽ രണ്ടാം പകുതി തുടങ്ങി 2 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ ബ്രസീൽ കാത്തിരുന്ന ആ ഗോൾ പിറന്നു അൽബിനോ ഫ്രിയാക്ക കാർഡിസോ എന്ന സാവോ പോളോക്കാരൻ പായിച്ച ഷോട്ട് യുറുഗ്വായ് ഗോൾകീപ്പർ റോക്കി മസ്പോളിയെയും മറികടന്ന് വലയിലേക്ക് സ്റ്റേഡിയം ആവേശത്തിമിർപ്പിൽ ലോകകപ്പ് ജയിച്ചതിന്റെ ആഘോഷങ്ങൾ ആരംഭിച്ചു പക്ഷേ യുറുഗ്വായുടെ പദ്ധതി മറ്റു ചിലതായിരുന്നു പിന്നീട് അങ്ങോട്ട് യുറുഗ്വായൻ ആക്രമണത്തിന്റെ തിരമാലകളിൽപ്പെട്ട് ബ്രസീൽ പ്രതിരോധം ആടിയുലഞ്ഞു ഒടുവിൽ 66-ാം മിനിറ്റിൽ യുവാൻ ആൽബർട്ടോ ഷിയാഫിനോ എന്ന മിഡ്ഫീൽഡർ യുറുഗ്വായ്ക്കായി സമനില ഗോൾ നേടി മാരക്കാന ഞെട്ടലിൽ നിന്ന് മോചിതരാകും മുമ്പ് കളി തീരാൻ കേവലം 11 മിനിറ്റ് ശേഷിക്കെ ആൽസിഡസ് എൽഗാർഡോ ഗിഗിയ പെരേര ബ്രസീലിന്റെ നെഞ്ചിൽ തന്നെ നിറയൊഴിച്ചു യുറുഗ്വായ് 1-2 ഗോളിന് മുന്നിൽ മാരക്കാന നിശബ്ദമായി കളി അവസാനിച്ചപ്പോൾ മാരക്കാന കണ്ണീരിനാൽ മൂടപ്പെട്ടു ചോരചിന്തിയ ഹൃദയവുമായി ഓരോ ബ്രസീലിയൻ ആരാധകനും വീടുകളിലേക്ക് മടങ്ങി റിയോ ഡി ജനീറോയുടെ തെരുവുകൾ മരണവീടെന്ന പോലെ ശോകമൂകം അന്ന് വീണ ബ്രസീലിയൻ കണ്ണീരിന് ഇന്നിതാ 70 ആണ്ട് തികഞ്ഞിരിക്കുന്നു സ്പോർട്സ് ടീം 24